ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ടേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി ഡ്രൈ ഫ്രൈയും ആയിട്ടാണ്. അപ്പം അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 കപ്പ് മീഡിയം സൈസിലുള്ള സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊക്കെ തിളപ്പിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുകയെന്ന്. അപ്പോൾ ഇത് നല്ലോണം മുങ്ങുന്ന രൂപത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി മൊത്തത്തിൽ ഇങ്ങനെ ഒരു കുതിർന്ന് വരാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂണെടുത്ത്, നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ സ്പൂണിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, അതുപോലെ 4 മീഡിയം സൈസ് ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാം. പിന്നെ ഇവിടെ 2 അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുതിർത്ത് വെച്ച സോയ ചങ്ക്സ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിനൊരു വല്ലാത്തൊരു സ്മെല്ലാണ്. അപ്പം 2-3 വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു മൽപ്പിടുത്തത്തിൻ്റെ ഒരു കാര്യമാണ്. അപ്പം ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതും ഞാൻ മാറ്റി വെക്കുന്നു. വെള്ളത്തോടു കൂടി നമ്മളത് ഫ്രൈ ആക്കുമ്പോൾ അതിനൊരു ഉപ്പും മുളകൊന്നും പിടിക്കാത്തൊരു മാതിരിയാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഡ്രൈ ആക്കി ഞാനത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു വലിപ്പമുള്ളൊരു കുക്കറാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. പിന്നെ പച്ചമുളക്, അതുപോലെ ഉള്ളി, ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഇതാ സോയ ചങ്ക്സ് ഞാൻ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊരു 10 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി ആ ഒരു മസാലയിൽ ഉപ്പും പച്ചമുളകിൻ്റെ ഉള്ളിൻ്റെ ഒക്കെ ആ ഒരു വന്ന മസാലയിൽ ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക്, മല്ലി മസാലകളൊക്കെയാണ്. അതിപ്പം അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്കനുസരിച്ച് നിങ്ങൾക്കൊരു കൈക്കണക്കിലിടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്തത്. അതിനൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ 2 ടീസ്പൂണാക്കിയിട്ടാണ് മല്ലിപ്പൊടി ഇട്ടത്. അതുപോലെ തന്നെ മുളക് പൊടി, അതൊരു 2-3 ടേബിൾ സ്പൂണോളം ഏകദേശം ചേർത്തിട്ടുണ്ട് മുളക് പൊടി. പിന്നെ അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതുപോലെ കൂടുതൽ മറ്റു മസാലകളും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ മല്ലിയില ചേർത്തിട്ടുണ്ട്, അതുപോലെ 2 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നോർമലായിട്ട് നമുക്ക് കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല സ്മെല്ലും വേവൊക്കെ അത്യാവശ്യം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ മുളകിൻ്റെ ഒക്കെ കുറവുകളുണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ റെഡിയായി നമ്മുടെ ഡ്രൈ ഫ്രൈ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പാത്രത്തിലോട്ടേക്ക് മാറ്റേന്ന്. അപ്പോൾ ഇതിന്ന് ഡിന്നറിനേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പത്തലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ണൂരെ ഒറോട്ടി അല്ലെങ്കിൽ പത്തൽ എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു വേറൊരു കറിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് ഇങ്ങനെയെന്ന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാവരും പത്തലും സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈയും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിനെ ലൈക്കും കമൻറ്റ്സും ഷെയറൊക്കെ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫ്രൈ ഒക്കെ ഇവിടെ കാലിയായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ.